ഇനി പാലക്കാട്ടെ വിവരങ്ങളുമായി ശ്രീധരൻ കുറിയടത്ത് ചേരുകയാണ്. ശ്രീധരൻ, സാധാരണ ഉച്ച സമയത്ത് വോട്ടെടുപ്പ് മന്ദഗതിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് സാധാരണ മറ്റ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം കാണുന്നത്. എന്നാൽ ഇത്തവണ ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുകയാണ്. എന്താണ് പാലക്കാട്ടെ ചിത്രം? ശീതൾ, ഇത് തന്നെയാണ്. ഈ ഉച്ചനേരത്തും കനത്ത പോളിംഗ് തന്നെയാണ് പാലക്കാട് രേഖപ്പെടുത്തുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 50 കഴിഞ്ഞു പോളിംഗ് ശതമാനം എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. മലമ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നമുക്ക് ഈ നീണ്ടു കാണുന്ന ക്യൂ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉച്ചവേളിലെയും പാലക്കാട്ടെ പ്രതികൂല അന്തരീക്ഷത്തെയും കണക്കിലെടുക്കാതെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര, ഏറെ നേരമായി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളും കന്നി വോട്ടർമാരുടെയും നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കനത്തൊരു പോരാട്ടത്തിലേക്കാണ് ഈ ഒരു നീണ്ട നിര കാണുന്നത്. കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ 70% പോളിംഗ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ 50% അടുക്കുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു 80% മുകളിലൊരു പോളിംഗ് ശതമാനമാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ സ്ത്രീകൾ ഒരു നീണ്ട നേരം, ഏറെ നേരമായോ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങി? ഞാനോ കുറച്ച് നേരം, കുറേ നേരമായി. വോട്ടിൻ്റെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ്? വൃത്തിയായിട്ട് അങ്ങനെ ആരോ ഒരാളുടെ ഒരാൾ വരണല്ലോ, അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതിലാണ്. കന്നി വോട്ടറാണോ? പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും ഇല്ല. അറിയാം, നല്ലൊരു പാർട്ടി വരണം, അത്രേ ഉള്ളൂ ആൾക്കാർക്ക് പറ്റിയത്. വോട്ടർമാരുടെ മനസ്സിലും അത് തന്നെയാണ്. കനത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാട്. 50% പോളിംഗിൽ പോകുമ്പോൾ ത്രികോണ മത്സരത്തിൻ്റെ കനത്ത സാധ്യത പ്രതീക്ഷകളിൽ തന്നെയാണ്. ഇടത് വലത് ഒപ്പം NDA മുന്നണിയും ഒറ്റപ്പാലം, മലമ്പുഴ, കോങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ്, 50-നോടടുപ്പിച്ച പോളിംഗ്, നിയമസഭാ മണ്ഡലങ്ങളിൽ 50-നോടടുപ്പിച്ച പോളിംഗിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് തന്നെയാണ് ഒരു പാലക്കാട്ടെ മത്സരത്തിൻ്റെ ഒരു തീവ്രത വിളിച്ചെഴുതുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പോളിംഗിലേക്ക് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും. 80-നോടടുപ്പിച്ച ഒരു സംഖ്യയാണ് പാലക്കാടെന്ന് പ്രതീക്ഷിക്കുന്നത്. 2110 ബൂത്തുകൾ പാലക്കാട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 16 ഇടങ്ങളിലാണ് പ്രശ്നബാധിത പ്രദേശങ്ങൾ. കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 150 ബൂത്തുകളിൽ പ്രശ്ന സാധ്യത കൽപ്പിക്കപ്പെടുന്ന ബൂത്തുകളുണ്ട്. CCTV നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലത്തൂരും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ കുട്ടിക്കലാശ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സേനയെയും ഒപ്പം തമിഴ്നാട് മഹാരാഷ്ട്ര പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. അട്ടപ്പാടിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം കണക്കിലെടുത്ത് നേരത്തെ തന്നെ ഭീഷണികളിലായിരുന്നു. BSF ഒരു യൂണിറ്റ് അട്ടപ്പാടിയിൽ കേന്ദ്രീകരിച്ചും കനത്ത നിരീക്ഷണത്തിലുണ്ട്. അട്ടപ്പാടിയുടെ ഗ്രാമീണ മേഖലകളിൽ നിന്നും വിവിധ ഊരുകളിൽ നിന്നും രാവിലെ മുതൽക്ക് തന്നെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇതെല്ലാം വിളിച്ചോതുന്നത് കനത്ത ഒരു മത്സരത്തിലേക്കാണ് പാലക്കാട് നടന്നെടുക്കുന്നതെന്നാണ് ശീതൾ.